ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അച്ചാറിന് വേണ്ടി ഞാൻ 150 ഗ്രാം ഇഞ്ചിയും 150 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കഴുകി നല്ലതായിട്ട് വെള്ളമെല്ലാം ഉപ്പിയിട്ട് കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സൈസിൽ അരിഞ്ഞിട്ടുണ്ട്. കട്ടിംഗ് ബോർഡെ വെച്ച് ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി. അതുപോലെ വെളുത്തുള്ളിയും കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്, ഇഞ്ചി അരിഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഇതുപോലെ അരിഞ്ഞേക്കുന്നത്, രണ്ടും കൂടെ 300 ഗ്രാം. വലിയ വെളുത്തുള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞാൽ മതി. പിന്നെ 6 പച്ചമുളക് ഞാൻ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ എടുക്കുമ്പോൾ വെള്ളമയം ഒട്ടും കാണരുത്. ഇഞ്ചിയൊക്കെ കഴുകിയിട്ട് ഒന്ന് തുടയ്ക്കണം, ഒന്ന് ടിഷ്യൂ വെച്ചോ അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും തുണി കൊണ്ടൊന്ന് ഒപ്പിയിട്ട് വേണം അരിയാൻ, അതുപോലെ വെളുത്തുള്ളി ആയാലും. പിന്നെ ഞാനൊരു ലെമൺ സൈസ് വലിപ്പത്തിൽ കുറച്ച് പിഴുപുളി ഒന്ന് കുതിരാനിട്ടായിരുന്നു, 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ നല്ലതായിട്ട് തിളപ്പിച്ചിട്ട് കുറച്ചൊന്ന് ആറിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലതായിട്ട് തിളപ്പിക്കണം വെള്ളം, കാരണം നമ്മൾ ഇത് അച്ചാറിൽ ചേർക്കേണ്ടതാണല്ലോ. ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഒരു ലെമണിൻ്റെയൊക്കെ ഒരു സൈസിലാണ് ഞാൻ പുളിയെടുത്തത്. പിന്നെ കുറച്ച് ശർക്കര ഞാനൊന്ന് ചീകി എടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ചേർക്കണ്ട, കുറച്ച് മതി, ഞാൻ ചേർക്കാൻ നേരത്ത് പറയാം. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. പിന്നെ പൊടികളൊക്കെ ഞാൻ ചേർക്കാൻ നേരത്ത് പറയാം. അപ്പോൾ അച്ചാർ വെക്കാൻ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് നല്ലെണ്ണയോ എണ്ണയോ ഏതാന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. അച്ചാറിനൊക്കെ നല്ലെണ്ണ എടുക്കുന്നതായിരിക്കും നല്ലത്. കുറേ നാൾ വെച്ചേക്കാനാണെങ്കിൽ നല്ലെണ്ണയാണ് നല്ലത്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ലെണ്ണ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ എണ്ണയോ എടുക്കാം. അച്ചാറിനൊക്കെ കുറച്ച് ഓയിൽ കൂടുതൽ എടുക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഈ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ആദ്യമേ നമുക്ക് ഇഞ്ചി കുറച്ച് ചുമക്കി ഒന്ന് വറുത്തെടുക്കാം. ചെറിയൊരു ചുമപ്പ് നിറമാകണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ആദ്യമേ ഒരു മീഡിയത്തിൻ്റെയും ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിലിടാം. ഇതിൻ്റെ നിറം ഒന്ന് മാറാൻ തുടങ്ങുമ്പോൾ തീ കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. കരിഞ്ഞു പോകരുത്, കുറച്ചൊരു ബ്രൗൺ കളറേ ആകാവൂ. ഇതിപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് കോരിയെടുക്കാം. നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതേ ഓയിലിൽ തന്നെ ഈ വെളുത്തുള്ളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ കൂട്ടത്തിൽ ഈ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഈ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. പിഞ്ച് വറുത്തതുപോലെ വെളുത്തുള്ളി അങ്ങനെ ചുമപ്പിക്കണ്ട, വെളുത്തുള്ളി കുറച്ചൊന്ന് വാടുകയാകാവും. ചെറുതായിട്ട് നിറം ഒന്ന് മാറാൻ തുടങ്ങിയാൽ മതി. ഈ സമയത്ത് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഞാൻ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നിളക്കി കഴിഞ്ഞിട്ട് ഈ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് ഇളക്കിയാൽ മതി. ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയാൽ മതി. അപ്പോൾ ഇത്രയും മതി. ചെറിയൊരു മഞ്ഞ നിറമായിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിൽ നിന്ന് എടുക്കാം ഇത്. അപ്പോൾ ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണും കൂടെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വഴറ്റിയെടുക്കുമ്പോൾ ആവശ്യത്തിന് ഓയിൽ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കണ്ട. ഇപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിടാം ഒരു ശകല നേരം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കരിഞ്ഞു പോയേക്കും. ലോ ഫ്ലെയിമിൽ വെച്ചാലും കുറച്ചൊന്ന് കരിയും. അപ്പോൾ ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് മാറട്ടെ, ആ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തിട്ട് പറയാം എത്ര ചേർത്തതെന്ന്. ഇതിപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടിയും എരിവെള്ളം മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് എടുത്തേക്കുന്നത്. പിന്നെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 2 നുള്ളും മഞ്ഞൾപ്പൊടി ചേർക്കുക. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി, അത് ആവശ്യത്തിന് കായപ്പൊടി. ഇങ്ങനെ ഒരു 1/2 ടീസ്പൂണൊക്കെ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ നോക്കണം, 1/2 ടീസ്പൂൺ മതി എന്നുണ്ടെങ്കിൽ അത്രയും മതി. അതല്ല ശകലം കൂടെ വേണമെന്നുണ്ടെങ്കിൽ 1-2 നുള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പൊടികളുടെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് ഇളക്കാം. ഒരു 1-1.5 മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയാൽ മതി. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ പുളി ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ. ഇത് മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം ഒന്ന് തിളക്കട്ടെ. നല്ലതായിട്ട് തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ പുളി കുതിരാനും ചേർത്തത്. അതുകൊണ്ട് 1 മിനിറ്റ് നേരമൊക്കെ ഒന്ന് തിളപ്പിച്ചാൽ മതി. ഇതിപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ശർക്കര, ശർക്കര ചീകിയത് ഞാനിപ്പോൾ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം, നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ 1 ടീസ്പൂണും കൂടെ ശർക്കര ചേർത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റ് ആയിക്കോട്ടെ. ഇനി ഇതിലോട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ 1 ടീസ്പൂണും കൂടെ ശർക്കര ചേർക്കും, അങ്ങനെ 3 ടീസ്പൂൺ.
ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നേരം കൂടെ ഒന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഈ 3 ടീസ്പൂൺ ശർക്കര കറക്റ്റാണ്, മധുരം ഒന്നും ഒട്ടും അറിയുന്നില്ല, നല്ലതായിട്ട് ബാലൻസ് ചെയ്തായിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ല ടേസ്റ്റ് ഇടാമെങ്കിൽ, അത് ഇരിക്കുന്നതോറും ആയിരിക്കും നല്ല ടേസ്റ്റ്. ഈ വെളുത്തുള്ളിയൊക്കെ കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ കുറഞ്ഞ ഒരു 5 ദിവസമെങ്കിലും. വെളിയിലേ വെച്ചാൽ മതി. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതായിട്ടൊന്ന് അലിഞ്ഞ് ആ ചാറിൻ്റെ കൂട്ടത്തിൽ ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. 1 മിനിറ്റ് ആയിട്ടുണ്ട്, ഒരുപാട് നേരം ഇടേണ്ട, അങ്ങനെയാണെങ്കിൽ ചാറെല്ലാം വറ്റിപ്പോവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റായിട്ടുള്ളൊരു അച്ചാറേത്. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്, പിന്നെ ഷെയറും ചെയ്യണം. താങ്ക് യു.